തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയാണ് ഇത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണുക. നമ്മുടെ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ വൈറസുകൾ കയറി കൂടുന്നത് ബ്രൗസറുകൾ വഴിയാണ്. നമുക്കറിയാം ഏറ്റവും മികച്ച ബ്രൗസറുകളിൽ ഒന്നാണ് ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം ആണ് 99% ആളുകളും ഉപയോഗിക്കുന്നത്. കാരണം ഗൂഗിളിൻ്റെതായതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയാണ്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ട് സെറ്റിംഗ്സ് എനേബിൾ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടും അതല്ല ഏതെങ്കിലും സിനിമയോ മറ്റുള്ള ഏതെങ്കിലും സെർച്ച് ചെയ്യാനായിട്ടും നമ്മൾ പോകുന്നത് ഗൂഗിൾ ക്രോമിലേക്കായിരിക്കും. എന്നാൽ ഈ രണ്ട് സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാൾവെയറുകളോ സ്പൈവെയറുകളോ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡാറ്റകളും നമ്മുടെ പാസ്വേഡുകളും എല്ലാ സംഭവങ്ങളും സുരക്ഷിതമായിരിക്കും. അപ്പൊ ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾപ്രദമായിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഇത്. അതുകൂടാതെ ഇത്തരത്തിൽ ടെക്നോളജിപരമായ വീഡിയോകൾ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. സേഫായ ബ്രൗസിങ്ങിനും നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ശേഷം വലതുവശത്ത് കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ബ്രൗസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. നമ്മുടെ ബ്രൗസിംഗ് സേഫായിട്ടിരിക്കാൻ ആണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡിലായിട്ടുണ്ടാവും ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഇൻക്രീസ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ഭാഗം എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്താൽ മതിയാവും. ഇതിൻ്റെ ആ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. മെച്ചപ്പെട്ട സംരക്ഷണം, അപകടകരമായ വിധ സൈറ്റുകളിൽ ഡൗൺലോഡുകൾ, വിപുലീകരണങ്ങൾ എന്നിവയ്ക്ക് വേഗതയേറിയതും സജീവവുമായിട്ടുള്ള സംരക്ഷണം, പാസ്വേഡ് ലംഘനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ്. കാരണം നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നിന്ന് ആരെങ്കിലും പാസ്വേഡുകളോ മറ്റോ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അവയെല്ലാം നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾക്ക് മുൻകരുതലായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യണം എന്ന് പറയുന്നത്. വീണ്ടും വേക്ക് വരിക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സേഫ് ബ്രൗസിങ്ങിന് തൊട്ട് താഴെയായിട്ട് ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം സുരക്ഷിതമായ വെബ്സൈറ്റുകൾക്ക് HTTPS എന്നായിരിക്കും വരിക. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ളതോ മാൾവെയറുകളോ സ്പൈവെയറുകളോ കൂടിയതായിട്ടുള്ള ഇത്ര വെബ്സൈറ്റുകൾ HTTP മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് HTTP ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം നിങ്ങൾക്ക് അത് പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് സെറ്റിംഗ്സ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും എനേബിൾ ചെയ്തു വെക്കുക. ഈ സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാൾവെയർ സ്പൈവെയർ എഫക്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ ക്രോം നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതിലേക്ക് നിങ്ങൾ കയറി പോകരുത്, അത് ഡേഞ്ചറാണ് എന്ന് കാണിക്കുകയും ചെയ്യും. അപ്പം ഈ സെറ്റിംഗ്സ് മറക്കാതെ എല്ലാ കൂട്ടുകാരും എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. മികച്ച കിടിലും ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.